ഒരു രണ്ടര വർഷം പ്രസംഗ വേദികളിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടി വന്നു. പിതാവിൻ്റെ കൂടെയായിരുന്നു. 20 ദിവസം മുമ്പ് പിതാവ് ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനവസരം ലഭിച്ചത് പിതാവിൻ്റെ കർക്കശ്യവും അതുപോലെ ആഗ്രഹങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. ആ ഒരു ദുഃഖം ഉണ്ടെങ്കിലും വീണ്ടും ഈ പ്രദേശത്ത് ഇതുപോലെ വന്നു നിൽക്കാൻ ഭാഗ്യം ലഭിച്ചത് നമുക്ക് നല്ല മാതാപിതാക്കളെ കിട്ടിയതുകൊണ്ടാണ്. പലപ്പോഴും ആദർശപരമായ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ പിതാവിൻ്റെ കട്ടിലിൻ്റെ അരികിലിരിക്കും, എന്നിട്ട് പിതാവിനോട് ചോദിക്കും, നമ്മൾ എന്താണ് ഈ പ്രതിസന്ധിയിൽ പ്രസ്ഥാന രംഗത്ത് ചെയ്യേണ്ടത്. പിതാവ് പറയും, ഇന്ന കാര്യമാണ്, ഇന്നതുപോലെയാണ്, അതുകൊണ്ട് മക്കളായ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ സഹയാത്രികരാകണം. അങ്ങനെയാണ് പലപ്പോഴും പല പ്രതിസന്ധികൾ വന്നപ്പോഴും തറവാട്ടിൽ നിൽക്കേണ്ടി വന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തീർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തറവാട്ടിലേക്ക് എല്ലാവരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പരലോകത്ത് ഇതുപോലെ ഒരുമിച്ചു ചേരാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഷാക്കിർ സുല്ലമി ഇവിടെ അവതരിപ്പിച്ചത്. ഞാനും നിങ്ങളോട് പറയുന്നത് ഞാൻ അനുഭവിച്ച ചില സന്തോഷങ്ങളാണ്. പിതാവിൻ്റെ 25 ദിവസത്തെ ആ ഒത്തിരിപ്പിനിടയിൽ അമ്മായിമാരും എളാപ്പമാരും അമ്മയുടെ അനുജത്തിമാരുമൊക്കെയുള്ള ആ വരവും പോക്കും ആ സ്വാന്തനപ്പെടുത്തലും കഥ പറയലും കെട്ടിപ്പിടിക്കലുമൊക്കെ ഞങ്ങളുടെ ഉപ്പക്കും ഞങ്ങളുടെ കുടുംബത്തിനുമൊക്കെ ഉണ്ടാക്കി ഒരുപാട് സന്തോഷങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്തം ചോര തന്നെയാണ് ചേരിയേക്കാൾ നല്ലത് എന്ന ഒരു കുടുംബ പഴഞ്ചൊല്ല് പറയാറുണ്ട്. നമ്മൾ ചേരി തിരിയുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ചോരയെ തിരിച്ചറിയൽ തന്നെയാണ്. നമ്മളുടെ മണ്ണിനടിയിലുള്ള കുറച്ച് കാലമുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്ലബിൻ്റെ സദസ്സിലിരിക്കുന്നത് പല മതവിഭാഗങ്ങളുണ്ട്, പല ആളുകളൊക്കെയുണ്ട്. എനിക്ക് അവർ പ്രസംഗിക്കാൻ തന്ന വിഷയം മരണം എന്നതാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ, എന്താണ് നിങ്ങൾ, ഒരു ടർഫിൻ്റെ ഓരത്താണ്, ഇങ്ങനെ നിങ്ങൾ ഈ മരണം എന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാൻ ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തത്? അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ ഒരു 6 മാസത്തിനിടയിൽ ഞങ്ങളുടെ നാട്ടിൽ 40 വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് പ്രായം ചെന്നവരെക്കാൾ മരണം സംഭവിച്ചത്. കളിക്കടയിൽ കളി കഴിഞ്ഞ് കിടക്കുമ്പോൾ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ, തിരിച്ചെത്തുമ്പോൾ, ട്രെയിനിൽ വെച്ച്, ഇങ്ങനെയൊക്കെ 40 വയസ്സിനിടയിൽ, അഥവാ ഞങ്ങളുടെ ക്ലബിൽ തന്നെയുള്ള 3 പേർ ഒരു 3 മാസത്തിനിടയിൽ വിട വാങ്ങി. ആ ഒരു യാഥാർത്ഥ്യത്തെ നമ്മളിനി പഠിച്ചേ പറ്റൂ എന്ന് അവർ പറഞ്ഞപ്പോൾ, ഞാൻ എല്ലാ മതവിഭാഗക്കാർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ മരണവും മയക്കുമരുന്നിൻ്റെ തിന്മയും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഞാൻ ഈ സമയവും ഞാൻ വിചാരിക്കുന്നത്, ജനനത്തേക്കാൾ കൂടുതൽ മരണം നടക്കുന്നു എന്ന് നമുക്ക് പറയാനായില്ലെങ്കിലും നമ്മളുടെ അറിവിൽ ഇന്ന് മരണം കൂടുതലാണ്. ആരോഗ്യവകുപ്പിൻ്റെ കണക്കനുസരിച്ച് മരണ തോത് കുറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ തന്നെ പറയുന്നു, അത് പ്രായത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, പക്ഷേ മരണം വർദ്ധിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലമെത്തുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കും, വ്യഭിചാരം വർദ്ധിക്കും, അപ്പോൾ മരണം വർദ്ധിക്കും എന്നാണ്. തിന്മകൾ വർദ്ധിക്കുമ്പോൾ മരണം പെട്ടെന്ന് 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 മനുഷ്യനെ പിടികൂടും. ആരോഗ്യപരമായ ഒരു രോഗവും മരണവും തമ്മിലൊരു ബന്ധമില്ല.
ഞാൻ ഇന്ന് ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ പ്രഭാഷണം പൂർത്തിയാക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഒരു ഇമാം ഓതിക്കൊണ്ടിരിക്കെ ബക്കറ തുടങ്ങിയ ഉടനെ അദ്ദേഹം നിശ്ചലനാവുകയാണ്. പിറകിൽ നിന്ന് ഇമാം ഒരാൾ ഏറ്റെടുക്കുകയാണ്, ഒരു മൗമൂമ ഏറ്റെടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ട്, പക്ഷേ പല പള്ളികളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഖുർആൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഏതൊരാത്മാവോ, ഞാനാവട്ടെ നമ്മളാവട്ടെ, നമ്മൾ ഉപരിലോകത്ത് നമ്മളുടെ ആത്മാക്കളൊക്കെ ഒരുമിച്ചായിരുന്നു. അള്ളാഹു നമ്മളെ ഓരോ ശരീരത്തിലേക്ക് ഭൂമുഖത്ത് ജനിക്കപ്പെടുമ്പോൾ, അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമുക്ക് ഒക്കെ പകുത്തു പകുത്തു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത്, നമ്മളാരും ആശങ്കിക്കുന്നില്ല. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ആ നിലനിൽപ്പിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ദിവസമാണ് യൗമുൽ ഖിയാമ. ആ ഖിയാമത്ത് നാളോടുകൂടി നമ്മൾക്ക് തരാനുള്ള എല്ലാ കൂലിയും പെൻഡിങ്ങിലില്ലാതെ അത് പൂർത്തിയാക്കും എന്നാണ്. സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തവരാണ് നിങ്ങൾ. ഞാൻ കുറേ വർഷങ്ങൾക്കും വരുമ്പോൾ ഈ കെട്ടിടങ്ങളും ഈ മദ്രസയും ഒന്നും ഇങ്ങനെയല്ല. ഇതിപ്പോൾ ഒരു കല്യാണ പന്തലിനുള്ള സൗകര്യം പോലെ നമ്മളിവിടെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ വിയർപ്പ് കൊണ്ടുമാണ്. അത് ഓരോ സമയവും ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ എല്ലാം തകഞ്ഞിട്ടല്ല കൊടുത്തിട്ടുണ്ടാവുക, നാളെ എനിക്കത് ഖബറിൽ കിട്ടും എന്നാണ്. ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാത്. വലിയ വിജയങ്ങൾ നേടിയെടുക്കുക എന്നത് നമ്മളുടെ ഒരു വലിയ ആഗ്രഹമാണ്. വലിയ നേട്ടം നേടണം. ക്രിക്കറ്റിൽ ചെറിയൊരു പരാജയം സംഭവിച്ചപ്പോൾ കരഞ്ഞുപോയ ആളുകളുണ്ട്. അധ്യാപക വിദ്യാർത്ഥികളൊക്കെ സ്കൂളിൽ വന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്താണ്, നിനക്ക് റിസൾട്ട് കുറഞ്ഞതാണോ, ഇമ്പ്രൂവ്മെന്റിൽ മാർക്ക് കുറഞ്ഞാണോ? അല്ല സർ, നമ്മളെ ഇന്ത്യ തോറ്റില്ലേ. ഞാൻ പറഞ്ഞു, ഇയ്യ കളിച്ചിട്ടില്ല, ഞാൻ ഇയ്യ കളി കണ്ടിട്ടല്ലേ ഉള്ളൂ. കളിച്ച ആളുകളും കളിച്ചിട്ടുണ്ട്, പൊരുതിയാണ് തോൽക്കുന്നത്. പക്ഷേ ആ തോൽവി അതൊരു തോൽവിയല്ല, അടുത്ത വർഷം പുതിയ മാച്ച് വരും. പക്ഷേ നമ്മളുടെ ആ രേഖ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മയ്യത്ത് നിസ്കരിക്കാൻ നമ്മളുടെ പള്ളിയുടെ ചുറ്റുഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് നമ്മളെക്കുറിച്ച് നല്ലതു പറഞ്ഞാലും നമ്മൾ ചെയ്ത ക്രെഡിറ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് താങ്ങും തണലുമായി തീരുക. ആ താങ്ങും തണലിലും ആരാണോ വിജയിക്കുന്നത്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുക, ഫഖദ് ഫാസ്, അവൻ വലിയ വിജയം നേടിയിരിക്കുന്നു. ഉമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. നമ്മൾ കാണുന്ന കാഴ്ച, ആകാശത്ത് ചന്ദ്രൻ, കുറച്ചു കഴിഞ്ഞാൽ സൂര്യൻ വരുന്നു അല്ലേ, നമ്മൾ അല്പസമയം കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ നമുക്ക് തിളങ്ങിക്കാണുന്നു, അതുപോലെ ഇവിടെ ലൈറ്റ് കാണുന്നു. ഇതൊക്കെ ഒരിക്കൽ അസ്തമിച്ചു പോകും, അവസാനിക്കും. നമ്മളുടെ അഴക്, നമ്മൾ നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ് അല്ലേ, നമ്മൾ നല്ല സുന്ദരന്മാരും സുന്ദരികളുമൊക്കെയാണ്. പക്ഷേ കുറച്ച് കാലമാകുമ്പോഴേക്ക് നമ്മൾ പ്രായമെത്തിയവരായി, നമ്മളെത്ര പണം ചെലവഴിച്ച്, ഒരുപാട് പണം ചെലവഴിച്ച് നമ്മൾ സൗന്ദര്യവാന്മാരായാലും ഒരു നേരം കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെയായി. നമ്മളുടെ പിന്നെ പ്രായം കുറക്കാൻ പലപ്പോഴും നമ്മൾ പ്രായമായി എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ല, ആർക്കും ഇഷ്ടമില്ല. പ്രായമാകാതിരിക്കാൻ വേണ്ടി മുടിയൊക്കെ കറുപ്പിച്ച് വളരെ എനിക്ക് പ്രായമായിട്ടില്ല എന്ന് വളരെ മാനസികമായി വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് ടെൻഷൻ ആകുന്നത്? പ്രായമായി എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. നമുക്ക് മുടി നരച്ചു എന്ന് പറയുന്നത് നാളത്തേക്കുള്ള ഒരു വെളിച്ചമാണത്, അതിനാരും ആശങ്കിക്കാറില്ല. മൈലാഞ്ചി ഇടാൻ റസൂലുള്ളാഹി സ്വല്ലം അനുവാദം നൽകി. ഒരു കണ്ടക്ടർ ബസ്സിൽ പ്രശ്നം പരിഹരിച്ചൊരു കഥ പറയാറുണ്ട്. ഒരു സീറ്റ് ഒഴിഞ്ഞു, അപ്പോ സഹോദരിമാര് രണ്ടാള് അതിന് പിന്നെ ഒരാളിരുന്നു മറ്റേ ആളിരുന്നു ഇനിക്ക എന്ന് പറഞ്ഞു. അവിടെ പ്രശ്നമായി. അവസാനം കണ്ടക്ടർ വന്ന വയസ്സ് തോനുള്ളവരിരുന്നോളി, ഞാൻ ഞാൻ ഇടപെടുന്നില്ല. അപ്പൊ ആ സീറ്റ് ഒഴിഞ്ഞു കിടന്നു. കാരണം എന്താ, പ്രായമായി എന്ന് ബാക്കിയുള്ളവരറിയും, അപ്പൊ അത് വേണ്ട. പുരുഷന്മാരായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രായമോ നമ്മളുടെ പ്രായത്തിന്റെ രൂപമോ ഒന്നുമല്ല വിഷയം. നമ്മളൊരു 60 കൊല്ലം ജീവിച്ചിട്ട് നമുക്ക് എന്തുണ്ട് എന്നതാണ്, എന്തുണ്ട് എന്നതാണ്, നമ്മുടെ ക്രെഡിറ്റിൽ എന്തുണ്ട് എന്നുള്ളതാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് നമുക്കൊരു ചതിയാകരുത്. നമ്മൾ കാണുന്ന അലങ്കാരങ്ങളൊക്കെ ഒരു ദിവസം അസ്തമിച്ചു. ഒരിക്കൽ നിക്കാഹുത്തുബ നടക്കുമ്പോൾ ഒരു പ്രഭാഷകൻ തെക്കുഭാഗത്താണ്,
അദ്ദേഹം ഒരു ഓഡിറ്റോറിയത്തിലാണ് ഖുത്ബ നിർവഹിക്കുന്നത്. വളരെ അലങ്കൃതമായ ഒരു ഓഡിറ്റോറിയമാണ്. അദ്ദേഹം അവിടെ പതിഞ്ഞ സ്വരത്തിൽ ഒരു പ്രായം ചെന്ന ഉസ്താദാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിളക്കങ്ങളൊക്കെ അസ്തമിച്ചാൽ, ഈ തിളക്കങ്ങളൊക്കെ അസ്തമിച്ചാൽ നിങ്ങളുടെ അകത്തുള്ള വെളിച്ചമാണ് നിങ്ങൾക്ക് ഉപകരിക്കുക, ബാക്കിയുള്ളതൊക്കെ മായയാണ് എന്ന് പറഞ്ഞു. ആ ഖുത്ബ കേട്ടുകൊണ്ടിരുന്ന പലരും നിശബ്ദരായിരുന്നു. കാരണം അലങ്കാരങ്ങളെ കൊണ്ട് ഈ ദുനിയാവിലേക്ക് തന്നെ ലയിച്ചു പോകാനും പരലോകം മറക്കാനും ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളിയിൽ ചെന്നു കഴിഞ്ഞാൽ ആ പള്ളിയിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അവിടെ നമ്മൾ ദുനിയാവിനെ കുറിച്ച് സംസാരിക്കും. വെള്ളിയാഴ്ച ജുമാക്ക് പോയാൽ അവിടെ ദുനിയാവിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കുക. ഒരു മരണ വീട്ടിൽ പോയാൽ അവിടെ അടക്കയുടെ വിലയും റബ്ബറിന്റെ വിലയും റബ്ബർ വിലയിടുന്നതുമൊക്കെ ചർച്ച ചെയ്ത് ആ മരണവും മരണാനന്തരവുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ നമ്മൾ പോകുന്ന യാഥാർത്ഥ്യമാണ്. ഒരു കുഞ്ഞു ജനിക്കുന്നു. ആ കുഞ്ഞു ജനിച്ചപ്പോൾ അമ്മോം വന്ന് പറഞ്ഞു, ഇവനെ കണ്ടിട്ട് വലിയൊരു രാഷ്ട്രീയ നേതാവാകാൻ സാധ്യതയുണ്ട്. ഇളയമ്മ വന്ന് പറഞ്ഞു, അവൻ ഒരു ഡോക്ടറാകും. അമ്മായി വന്ന് പറഞ്ഞു, കണ്ടിട്ട് ഒരു നല്ല എഞ്ചിനീയറാകാൻ സാധ്യതയുണ്ട് അല്ലേ. കുടുംബത്തിലെ ഒരു കാരണവര് വന്ന് പറഞ്ഞു, ഓ എന്തായാലും ഒരു മന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. പ്രായം ചെന്ന വല്യുപ്പ വടികുത്തി വന്നിട്ട് പറഞ്ഞു, അവൻ മയ്യത്താകും, ബാക്കിയുള്ളതൊക്കെ ആകാം ആകാതിരിക്കാം. അവസാനം ആ പറഞ്ഞത് അത് സത്യമാണ്. പക്ഷേ നമ്മൾ കേൾക്കുമ്പോ നിങ്ങളെന്തിനായി വേണ്ടാത്തത് പറയണേ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ പോരെ? മനുഷ്യനെ പേടിപ്പിക്കണോ? പേടിപ്പിക്കാനല്ല മതം മനുഷ്യനെ പറഞ്ഞു മയക്കുകയല്ല, പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. ബോധ്യപ്പെടുത്തി എന്താണ് മരണമെന്നും. നമ്മളെല്ലാവരും ചെരുപ്പിട്ടിട്ടുണ്ട്. ചെരുപ്പിടാതെ നമ്മൾ ആരും ഇവിടെ വരൂല. ഒരിക്കൽ MVD വിളിച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, പുതിയ ബൈക്കൊക്കെ എടുത്തിയ ആൾക്കാർക്ക് വേണ്ടി. അങ്ങനെ അവിടെ ചെന്നപ്പോ നമ്മുടെ എന്റെ കൂട്ടുകാരനാ, അവിടെ ചെന്ന് എല്ലാവരും ഹാളിലേക്ക് കയറിയിട്ട് MVD ചോദിച്ചോലോ, എല്ലാവരും ചെരുപ്പിട്ടിക്കണോ? അപ്പൊ പറഞ്ഞോലോ, ചെരുപ്പ് ഇട്ടിക്കണ്. ആരെങ്ങളോട് ഇവിടെ ചെരുപ്പിട്ട് വരാൻ പറഞ്ഞു ചോദിച്ചോലോ? അപ്പൊ പറഞ്ഞു, അല്ല ഞങ്ങൾ കാലുമ ചളിയാവും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ചെരുപ്പ് ഇട്ടത്. അത് ആരും നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അല്ല, എന്നാ ഹെൽമെറ്റ് ഇട്ടോണ്ടി തലമ്മ ചളിയാക്കണ്ട എന്ന് പറഞ്ഞു. എന്റെ അളിയാൻ പറയുകയാണേ, അതിന് ശേഷം ഞാൻ ഹെൽമെറ്റ് ഇടാന്നിട്ടില്ല. AI ക്യാമറയ്ക്ക് ഇപ്പൊ വന്നാലേ ഒരു ഒരു ബോധ്യമാണ്. അയാളാ പറഞ്ഞ ചെരുപ്പിടാൻ ആരും ഇവിടെ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ആ ചെരുപ്പിന്റെ ബാറിനോളം ഏതൊരു കുട്ടിക്കും മനസ്സിലാവും. അത് ചെരുപ്പിന്റെ ബാറിനോളം നമ്മുടെ മരണം നമ്മളുടെ അടുത്തുണ്ട് എന്നാണ്. മുൻകാലങ്ങളിലൊക്കെ ആളുകൾ പറയാറുണ്ട്, മരണമെത്തുന്നതിന്റെ ഒരു 40 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ചില തോന്നലുകളും ചില ചിന്തകളുമൊക്കെ വരും എന്ന്. ഞാൻ പലപ്പോഴും അത് പലരിൽ നിന്നാൽ കേൾക്കാറുണ്ട്. പക്ഷേ അതിന് ആ ഒരു വാർത്തക്കോ വിവരത്തിനോ സ്വഹീഹായ ഹദീസോ ഖുർആനിലെ ആയത്തോ ഇല്ല. മരണമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അറിവിൽപ്പെട്ടതാണ്. പക്ഷെ സ്വാഭാവികമാകാം നമ്മളൊക്കെ മരിക്കും എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നാ ഇനി കാണുമ്പോ കാണാം, ഈ കാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പ്രായം ചെന്നവർ പറയുമ്പോൾ നമ്മൾ പറയാം, അവൻ എന്താ കാക്കെന്താ അങ്ങനെ പറയാൻ കാരണം? അതെന്തോ ഒരു വാക്കയിലുണ്ടല്ലോ ഉണ്ടാവാം. അത് അദ്ദേഹത്തിന്റെ തോന്നലായിരിക്കാം, അദ്ദേഹത്തിന്റെ മാനസികമായ ഒരുക്കങ്ങളായിരിക്കാം. ചില രോഗികളൊക്കെ കാണാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നത്. എന്റെ ഉപ്പയെ കാണാൻ ബന്ധുമിത്രാദികളൊക്കെ വന്നു പലപ്പോഴും. അപ്പോഴൊക്കെ ഉപ്പ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഞങ്ങൾ ചോദിച്ചു, ഉപ്പ അങ്ങോട്ടെന്താ നിങ്ങൾ തിരിഞ്ഞു കിടക്കുന്നത്? എല്ലാവരും വന്ന് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളൊക്കെ ആണെങ്കിൽ ബാപ്പ അവിടുന്ന് കൈ വന്ദിച്ചിട്ട് പറയും, എല്ലാവർക്കും കൂടി ഒരു മടക്കല്, വാ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറക്കാത്ത്. അപ്പൊ ഞങ്ങൾ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ നിങ്ങളെന്താ ഇങ്ങനെ എല്ലാരോടും നോക്കാത്തവും പറയാത്തോ? ഞാൻ ഇപ്പൊ ആ സുഹലിലല്ല എന്ന് പറഞ്ഞൊരിക്കെ, ഞാനിപ്പോ ആ സുഹലിലല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉപ്പനോട്. കാരണം ഉപ്പ ഏത് സുഹലിലാണെന്ന് നമുക്കറിയില്ല. അള്ളാഹു എങ്ങനെയാണ് നമ്മളെയൊക്കെ സുഹലുകൾ തീരുമാനിക്കുന്നത്? സ്വാഭാവികമായി നമ്മളെ ഈ ലോകം അള്ളാഹു സുന്ദരമാക്കി തന്നിട്ടുണ്ട്. ഈ സൗന്ദര്യത്തിൽ നമ്മൾ ചതിക്കപ്പെടരുത്. നമ്മൾ മതപണ്ഡിതന്മാരാകാം, പ്രഭാഷകന്മാരാകാം, ഒരു പെണ്ണ് കേസിലോ ഒരു ലൈംഗികതയിലോ നമ്മൾ അകപ്പെടുമ്പോൾ മതത്തെക്കുറിച്ച് ജനം തെറ്റിദ്ധരിക്കുകയാണ്. ജനം പറയും, ഹൗ എന്ത് ആ അയാൾ ഇത്രയും കാലം പ്രസംഗം നടത്തി നടന്നിട്ട്
കാട്ടിയത് കണ്ടില്ലേ എന്ന് എന്നെക്കുറിച്ച് നിങ്ങൾ പറയും, ബാപ്പയെക്കുറിച്ച് പറയും. ഒരു വലിയ വാപ്പ വല്യാപ്പയാണെങ്കിൽ അയാൾ ഒരു തിന്മ ചെയ്താൽ ആ പേരക്കുട്ടികളടക്കം പറയും, വല്യാപ്പ ഇങ്ങനെയൊക്കെ ആയിട്ട് വല്യാപ്പ മോശായനുല്ലേ. മരുവോള് നമ്മളെക്കുറിച്ച് പറയും, ഉമ്മ ഉമ്മയെക്കുറിച്ച്, വല്യുമ്മയെക്കുറിച്ച്, നമ്മളെ ഉമ്മാനെക്കുറിച്ച് ഒക്കെ. നമ്മുടെ കുട്ടികളൊക്കെ തെറ്റിദ്ധരിക്കും, തിന്മകളിൽ അകപ്പെടാതിരിക്കുക. കാരണം നമ്മളുടെ ജീവിതം വെള്ളിയാഴ്ച നമ്മളുടെ പരിശുദ്ധമായ മെമ്പറിൽ വെച്ച് നമ്മുടെ ഉസ്താദ്, നമ്മൾ നാട്ടിൽ ഒരു ഉസ്താദാക്കി നിർത്തിയ ഉസ്താദ് നമ്മളോട് കുറേ കാര്യങ്ങൾ പറയാണ്ട്, പക്ഷെ അദ്ദേഹം മെമ്പറിൽ കയറിയിട്ട് പറയാം, വിശ്വാസികളായ മഹല്ല നിവാസികളെ, ഇത്തഖുല്ല, നിങ്ങളൊക്കെ അള്ളാഹനെ സൂക്ഷിക്കുന്നവരാണ്, പോരാ ഒന്നുകൂടി സൂക്ഷിക്കണം, ഒന്നുകൂടി സൂക്ഷിക്കണം എന്നിട്ട് പറയാ പിന്നെ അമൻ ഇത്തഖുല്ല ഹഖ തുഖാതിഹി, അവനെ സൂക്ഷിക്കേണ്ട വിധം, അതിർ ലംഘനം നടത്താൻ പാടില്ല, വേണ്ടാത്തരം ചെയ്യരുത്, അനുസരിക്കണം, ധിക്കരിക്കാൻ പാടില്ല, ഓർക്കണം, മറക്കരുത്. ഇതൊക്കെയാണ് ഹഖത്തു ഖാത്തിഹി എന്നതിന്റെ വിശദീകരണം. വലാ തുമൂത്തുന്ന, നിങ്ങൾ മരിക്കാൻ പാടില്ല, ഇല്ലാ വഅൻതു മുസ്ലിമുൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ. രാവിലെ മുസ്ലിമാവുകയും വൈകുന്നേരം കാഫറാവുകയും ചെയ്യുന്ന കാലം കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മക്കളായി സ്കൂളിലേക്ക് പോവുകയും വൈകുന്നേരം വിശ്വാസത്തിലും കർമ്മത്തിലുമൊക്കെ നിഷേധിയായി വേണ്ടാത്തരങ്ങളിൽ അകപ്പെട്ട് തിരിച്ചെത്തുകയും ചെയ്യുന്ന കാലത്ത് വാപ്പാനോടും ഉമ്മാനോടും എല്ലാരോടും പറയാണ്, നിങ്ങൾ രാവിലെ മുസ്ലിമായി വൈകുന്നേരം കാഫറാകുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ മുസ്ലിമാകണം. വലാ തൊമൂത്തുന്ന ഇല്ലാ വാൻതു മുസ്ലിമൂൻ, സിട്ടാവിന് കീഴ്പ്പെട്ടുകൊണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണം ഭരിക്കാൻ പാടില്ല എന്നാണ്, നിങ്ങൾ മരണം ഭരിക്കാൻ പാടില്ല എന്നാണ്. ഒരു ആരാധന പള്ളിയിൽ തറാവിഹ് നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ ഒരാൾക്ക് ചെറിയ ഒരു വിറയൽ തോന്നിയപ്പോ അടുത്തുള്ളയാള് നിസ്കാരം നിർത്താൻ നിന്നു. നിസ്കാരം നിർത്താൻ നിന്നപ്പോ അയാളോട് പറഞ്ഞു, ഇങ്ങനെ കാട്ടി, ഇജ് നിസ്കരിച്ചോ. ആ മനുഷ്യൻ അവിടെ കിടന്നു, കണ്ണിന് കണ്ണിൻ്റെതായ ചില രൂപങ്ങളും ചില കൈവിരലുകളും ഒക്കെ കണ്ടപ്പോഴും അദ്ദേഹം നിസ്കാരം നിർത്തി വേ ആശുപത്രിക്ക് കൊണ്ടാൻ നോക്കുമ്പോ അദ്ദേഹത്തോട് പറഞ്ഞോലോ, ഇങ്ങനെ കാട്ടിയല്ലോ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു അറിയോ, അദ്ദേഹത്തിന്റെ കാര്യം റെഡിയായിരിക്കാൻ ഞാൻ എന്റെ നിസ്കാരം തൊടത്തെ. നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ആ കിടപ്പ് പടിഞ്ഞാറോട്ട് കാല് തിരിച്ചു വെച്ചാണ് ബാക്കോട്ട് മറിഞ്ഞത്. ആ കിടപ്പിൽ അദ്ദേഹം വഫാത്തായിരിക്കുന്നു. ഹജ്ജിന് പോയ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്, ഹജ്ജിന് പോയി അല്പനേരത്തെ അറഫയിൽ എത്തിച്ചേർന്ന് അറഫയിൽ നേരത്തെ എത്തേണ്ടി വരുന്നത് അവിടുത്തെ സാഹചര്യങ്ങളാണ്. അങ്ങനെ അവിടെ കിടന്നവരെയൊക്കെ തഹജ്ജുദിനൊരാൾ കാസർഗോട്ടുകാരൻ വിളിച്ചുണർത്തി. ഒരു പ്രായം ചെന്നയാൾ എന്ന് പറഞ്ഞാൽ 60-65 വയസ്സുള്ള എല്ലാവരെയും വിളിച്ചു, തഹജ്ജുദ് റസൂൽ ഒഴിവാക്കിയിട്ടില്ല, തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചുണർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒള്ളൊക്കെടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ വിളിച്ചുണർത്തിയ ആൾ അവിടെ കിടക്കുന്നു. അപ്പൊ ചിലർ പറഞ്ഞു, ഞങ്ങളെയൊക്കെ ഉണർത്തിയിട്ട് നിങ്ങളിങ്ങനെ അവിടെ കിടക്കുക, നിങ്ങൾക്ക് നിക്കരിക്കൊന്നും വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറെ സമയം കറിഞ്ഞിടും. ഇയാൾ ഇളകുന്നില്ല. അവസാനം തൊട്ടു നോക്കുമ്പോൾ അയാൾ തണുത്തിരിക്കുന്നു. അറഫ മൈതാനത്ത് ലോകത്തിൽ ഒരുപാട് ഭൂമിയും ഏക്കറുകളും ഉണ്ടെങ്കിലും ആ 13 ഏക്കറ വിശാലമായി കിടക്കുന്ന ആ സ്ഥലത്തുള്ള മണ്ണിൽ അയാളുടെ അന്ത്യം അള്ളാഹു കലയാക്കിയതായിരുന്നു. ആ കലയാക്കിയ ആളുടെ ക്വാളിറ്റി എന്തായിരുന്നു? ബാക്കിയുള്ളവരെ ഉണർത്തി, ബാക്കിയുള്ളവരെ ആരാധനയ്ക്ക് വേണ്ടി ഉണർത്തി, ഓർമ്മപ്പെടുത്തി, വിളിച്ചുണർത്തി. എന്നിട്ട് അയാൾ ഉറങ്ങുകയായിരുന്നു. ആ വിവരം പട്ടാളക്കാരെ അറിയിച്ചപ്പോൾ അവർ ഓടി വരുന്നത് ചിരിച്ചുകൊണ്ടാണ്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മരണം കേൾക്കുമ്പോൾ, ഒരു മരണത്തെക്കുറിച്ച് അറിയുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത്? അവര് ദുഃഖിച്ചിരിക്കുന്ന കുടുംബ അടുത്ത ബന്ധുക്കളോട് കൂട്ടുകാരോട് പറഞ്ഞു, ഇതേതാ മണ്ണ് എന്നറിയോ, ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണ്, വഫാത്തായതാണ്, ഇതേതാ മണ്ണ് എന്നറിയോ. അപ്പൊ അവര് അപ്പോഴാണ് ഇത് അറഫയാണ്, ടെന്റാണ് എന്നൊക്കെ ഓർക്കുന്നത്. ഓരോരോ വിധികളിൽ നിർണയിക്കപ്പെടുന്നത് അവരുടെ പാരത്രികമായ ലോകത്തെ കൂടിയാണ്. കുറ്റിയാടിയിൽ നിന്ന് ഹജ്ജിന് പോയ ഭാര്യയും പിന്നെ ആങ്ങളെയും പെങ്ങളും ഒന്നിച്ചു പോയി. ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ സാപ്കോന്റെ ബസ് വരാൻ വേണ്ടി ഗവൺമെന്റ് ഹാജിമാര് താഴെ കാത്തിരിക്കുക. നേരെ സംസത്തിന്റെ വലിയ കന്നാസാണ്, അതുമ്മലൂടെ ഈ പ്രായം ചെന്ന ഈ ഉപ്പ ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു. മറിഞ്ഞപ്പോ പെങ്ങളിരുന്ന് ചിരിക്കുക. ആങ്ങളെങ്ങനെ മറിഞ്ഞപ്പോ പെങ്ങളിരുന്ന് ചിരിക്കുക. ബേജാറില്ല, വെപ്രാളല്ല. അവസാനം ഓടിച്ചെന്ന് താങ്ങിയെടുത്തപ്പോ പെങ്ങള് പിന്നെയും ചിരിക്കുക. അപ്പൊ പെങ്ങളോട് ചോദിച്ചെന്തേ,
ഓഞ്ഞി മറങ്ങിച്ചെല്ലൂല നാട്ടിൽ നാട്ടിൽ നിന്ന് പോന്നപ്പോ തന്നെ പറഞ്ഞിരിക്കണം, ഇഞ്ഞോടും പറഞ്ഞിരിക്കണേ ആ ആ വാക്കിൽ അറം പറ്റിയ വാക്കല്ല, അകം പറ്റിയ അകക്കണ്ണു തുറക്കപ്പെട്ട ആ വാക്ക് അള്ളാഹു വിധിച്ചു പറഞ്ഞതുപോലെയായിരുന്നു. ലോകത്തോട് വിട പറയും. ഇങ്ങനെ ഒരുപാട് സുന്ദരമായ മരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും വിചാരിക്കണം, എന്താ അറിയോ, നമ്മളും അങ്ങനെയൊക്കെ ആകണമെന്ന്. അങ്ങനെയൊക്കെ ആകണം, അങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക. ഇതാ തറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമയെ കൊണ്ട് ഒരു നന്മ അള്ളാഹു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹു ഉപയോഗപ്പെടുത്തും. എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? കാരണം യുവഫ്യഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ല മൗതിഹി, മരണത്തിന്റെ മുമ്പ് നല്ല ഒരു കാര്യം ചെയ്യാൻ അള്ളാഹു അവന് അവസരമൊരുക്കിക്കൊടുക്കും. മരണത്തിന്റെ മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാൻ അവന് അവസരം കൊടുക്കും. അള്ളാഹുവിന്റെ റസൂല് പറയാ, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് അള്ളാഹുവിന് തോന്നിയാൽ, നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അള്ളാഹുക്കുള്ളതെങ്കിൽ അള്ളാഹ് നിങ്ങളെ ഉപയോഗപ്പെടുത്തും. അപ്പൊ റസൂല്ലാനോട് ചോദിച്ചു, അള്ളാഹുവേ, അള്ളാഹുവിന്റെ റസൂലെ, എങ്ങനെയാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുക? ഇവിടെ വേറെ കൂലിപ്പണിയൊന്നുമില്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് പറയാ, മരണത്തിന്റെ മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു തൗഫീഖ് തരും എന്ന്, നല്ലൊരു തൗഫീഖ് തരുമെന്ന്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണം, ആ പട്ടണത്തിൻ്റെ ഒരു പിന്നെ കച്ചവടം നടക്കുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഒരു വലിയ പള്ളി ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ പള്ളിയുടെ ചരിത്രം ഏതാണെന്ന് ഞാൻ വിശദമായി പറയുന്നില്ല. ആ പള്ളിയുടെ ചരിത്രത്തിൽ ഒരു ചരിത്രമുണ്ട്. ഒരു മഹാനായ പിന്നെ നമ്മുടെ പിന്നെ ഒമാനിലെ ഒരു അറബി ഒരു പള്ളിക്ക് വഖഫ് ചെയ്തു, ഒരു വലിയ തുക വഖഫ് ചെയ്തു അദ്ദേഹം. അങ്ങനെ ഒരു ദിവസം അസർ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഏൽപ്പിക്കപ്പെട്ട മലയാളിയെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിക്കുള്ള പണം ഞാൻ ചെക്കെഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത് വന്ന് വാങ്ങണം. അദ്ദേഹം പറഞ്ഞു, നാളെ വെള്ളിയാഴ്ചയാണ്, ഞാൻ നാളെ വന്ന് വാങ്ങിക്കോളാം. അപ്പൊ അദ്ദേഹത്തോട് കയർത്തുകൊണ്ട് പറഞ്ഞു, നീ എന്റെ കൂലി കളയരുത്, നാളെ അത് വന്ന് വാങ്ങണം. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാറും വിട്ടുപോയി, പോയി ആ ചെക്ക് വാങ്ങി വന്നു. അദ്ദേഹം വീട്ടിലെത്തി 9 മണിയാകുമ്പോൾ അറിയുന്നത് ആ പള്ളി തന്ന ആ മഹാനായ അറബി ആരോഗ്യത്തോടുകൂടി ലോകത്തോട് വിട പറഞ്ഞു എന്ന. ഉദ്ഘാടനത്തിന്റെ സന്ദർഭത്തിൽ അവിടെ എത്തിയപ്പോൾ ആ ചരിത്രം പറഞ്ഞ് കരയുകയായിരുന്നു. ഓരോരോ സന്ദർഭങ്ങളാണ്, നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ പറയാനുണ്ടാകും. എനിക്കതറിയാതെ പോകുന്നത് ഞാൻ കുറച്ച് കാലമായി ഇതുപോലെ വഴലുകൾക്ക് വേണ്ടി വന്നിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോ ഓരോരോ നല്ല സന്ദർഭങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പടച്ചോനെ മരിക്കണീന്റെ മുമ്പ് നല്ലത് ചെയ്യാൻ അവസരം തോന്നിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പകരം, പടച്ചോനെ നല്ലത് ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ, ഉപ്പയെ നോക്കാൻ, ഉമ്മയെ നോക്കാൻ, ഭാര്യയെ നോക്കാൻ, ഭർത്താവിനെ നോക്കാൻ, കുട്ടികളെ നോക്കാൻ, തിന്മ ചെയ്യാതിരിക്കാൻ, ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, അള്ളാഹിനെക്കുറിച്ച് മോശത്തരം തോന്നാതിരിക്കാൻ പടച്ചോനെ തൗഫീഖ് ചെയ്യണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത്. എന്റെ ഒരു സുഹൃത്തുണ്ട്, അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അന്ധന. അപ്പൊ സംസാരമധ്യം എവിടെയെങ്കിലും ഒക്കെ ചിലപ്പോൾ ചായ കുടിക്കാനൊക്കെ ഒരുമിച്ചിരിക്കും ഞങ്ങൾ. അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ജൗഹറെ, ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവാൻ എന്നെന്നോട്. അപ്പൊ ഞാൻ സ്വാഭാവികമായി പറഞ്ഞു, സ്വാഭാവികമായും നിങ്ങൾ തന്നെയാണ് വലിയ ഭാഗ്യവാൻ. കാരണം അദ്ദേഹം വിവാഹം കഴിച്ചു, 3 മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ കണ്ണുണ്ട്, കാതുണ്ട്, ആരോഗ്യമുണ്ട്. ഭാര്യ നല്ല സഹിക്കുന്ന ഭാര്യയാണ്, കൊണ്ടു നടക്കുന്ന ഭാര്യയാണ്, നല്ല സുഖസുന്ദരമായ ജീവിതമാണ്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ ഭാഗ്യവാൻ? അതല്ല, എന്നോട് പറഞ്ഞു, അതിനേക്കാൾ വലിയൊരു ഭാഗ്യവാനാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് പലതും കണ്ടതല്ലേ, ഞാൻ അന്ധനാണ്. എന്റെ കണ്ണിനി ആദ്യമായി തുറക്കുക പരലോകത്ത് ചെല്ലുമ്പോഴാണ്. ആ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആദ്യമായി കാണുക എന്റെ ഈ കണ്ണ് തന്ന നാഥനെയാണ്. നമുക്കൊന്നും ആ ഭാഗ്യമില്ല. നമ്മളൊക്കെ ഒരുപാട് കണ്ടു, അവർക്ക് കണ്ണ് കാണില്ല. അവനോട് ഒരുപാട് സുഹൃത്തുക്കളും അന്ധവിദ്യാലയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മൾ നിർഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കുമ്പോൾ അവരൊക്കെ പലതുകൊണ്ടും ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പടച്ചോനെ നിന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്,
പഠിച്ചവനെ അങ്ങോട്ട് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പാടില്ല, രോഗം ബാധിച്ച് കിടക്കുമ്പോ മരണം കൊതിക്കാൻ പാടില്ല. അതൊക്കെ അറിയുന്നുണ്ട് പഠിച്ചവനെ, എനിക്ക് ദുനിയാവാണ് ഹൈറെങ്കിൽ എന്നെ ഈ ദുനിയാവിലും, ആഹ്റമാണ് ഹൈറെങ്കിൽ എനിക്ക് മരണം തരുന്നതിനോ വാങ്ങുന്നതിനോ എനിക്കൊരു വിഷമമല്ല. പഠിച്ചോനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ, ബുദ്ധിമുട്ടിക്കല്ലേ റബ്ബേ, കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ. മന്നഹബ്ബ ലഖാ അല്ലാ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹബ്ബല്ലാഹു ലഖാഅഹു, അല്ലാഹു അവനെയും കണ്ടുമുട്ടാൻ അവനെയും കണ്ടുമുട്ടാൻ. നമ്മളൊക്കെ ഓരോ സുഗുലിലാണ്, നമ്മളൊക്കെ ഓരോ സുഗുലാണ്. ആ സുഗുലൊക്കെ വിട്ടുകൊണ്ടുള്ള ഒരു വിശ്രമവേളയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിനെ നമ്മളെ കണ്ടുമുട്ടാനും ഒക്കെ ഉള്ളത്. അങ്ങനത്തെ ഒരു സന്ദർഭം വിശ്വാസിക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമുക്കെന്താണ് നമ്മൾ ഭാഗ്യവാനാകുന്നത്? എടത്തനാട്ടുകരയിൽ നമ്മൾ താമസിക്കുമ്പോൾ സഹോദരി നമ്മൾ ഭാഗ്യവതിയാകുന്നത്, സഹോദര നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത്. ഇപ്പൊ റോഡൊക്കെ അത്യാവശ്യമൊക്കെ നന്നായിക്കണം അല്ലേ? ഇത്രത്തോളം കാപ്പുറമ്പുക്കുള്ള റോഡ് നന്നായ വിവരം ഞാൻ ഇന്നാണ് അറിയുന്നത്. കാരണം ഞാൻ ഇതിന്റെ മുമ്പുള്ള ആ കുണ്ടൊക്കെ തെരഞ്ഞു നടക്കുകയാണ്. പക്ഷെ ആ കുണ്ടൊക്കെ തെരഞ്ഞപ്പോ തന്നെ ഇവിടേക്കെത്തി. കാരണം ഇന്ന് വലിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ട്, അൽഹംദുലില്ലാ, നല്ലത് തന്നെയാണ്. പക്ഷെ എങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ മറക്കുന്നില്ല എന്നതാണ് സന്തോഷം. അള്ളാഹു സൗകര്യങ്ങൾ ഇങ്ങനെ തരുമ്പോ, സൗകര്യങ്ങൾ ഇങ്ങനെ തരുമ്പോ അത് ഉപയോഗപ്പെടുത്തുകയും അള്ളാനെ മറക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും നന്ദി കെട്ടവരാവുക. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്നാ, ആരെങ്കിലും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹാക്കിയാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ അവന് സ്വർഗം നിർബന്ധമായതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന മൂന്ന് മരണമുണ്ട്. എന്താണ് ആ മരണം? ഒരു മനുഷ്യനോട് മരണത്തിന്റെ സമയത്ത് കുടുംബക്കാര് പറയാണ്, എടാ കെലിമ ചൊല്ലിക്കോ, അവൻ ചെറുപ്പക്കാരനായിരുന്നു, അവൻ അവന്റെ ഒരു പാട്ടാണ് പാടിയത്. കെലിമക്ക് പകരം അവൻ പാട്ടാണ് പാടിയത്. അവന്റെ ബന്ധുമിത്രാദികൾ രണ്ടാമതും അവന് കെലിമ ചൊല്ലിക്കൊടുത്തു, അവൻ പാട്ട് മൂളിപ്പാട്ടാണ് അവന് പാടാൻ കഴിഞ്ഞത്. കാരണം അവൻ ഈ രംഗത്തില്ലായിരുന്നു. അവൻ പാട്ട് കേട്ട് പാട്ടാസ്വദിച്ച് പാട്ടിനെ കൊട്ടി പാട്ടിന് ഡാൻസുമായിട്ട് അങ്ങനെ പോയതായിരുന്നു. അവസാന നിമിഷം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാൻ അവനായില്ല. രണ്ടാമത്തെ മരണം സൂചിപ്പിക്കുന്നത് ഒരു കച്ചവടക്കാരൻ്റെതാണ്, ഒരു കച്ചവടക്കാരൻ്റെതാണ്. അദ്ദേഹത്തിന് കച്ചവടം, അതിൻ്റെ ഇടയിലുള്ള ജമാഅത്തിനെ കുറിച്ച് അയാൾക്ക് ഓർമ്മയില്ല, അയാൾക്ക് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മയില്ല, ബന്ധങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല. കച്ചവടം. അവസാനം ആ കച്ചവടക്കാരൻ തൻ്റെ വൈദ്യന്റെ അടുത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആ മനുഷ്യന് കെലിമ ചൊല്ലി കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഗോതമ്പിന് മാർക്കറ്റിൽ എന്താ ഇന്നത്തെ താങ്ങുവില, മൂന്നാമത്തെ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ കെലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ പറയാനായില്ല, ലാ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ, ആരാധനക്കർഹനില്ല. കാരണം അയാൾ നിരീശ്വരവാദിയായിരുന്നു, മുസ്ലിമാണ്, കനേഷുമാരി കണക്കെടുപ്പിലും നറുക്കെടുപ്പിലൊക്കെ ഉണ്ട്. പക്ഷേ ആ ആശയം ഉള്ളിലില്ലാതെ പോയി. ബന്ധുക്കൾ അത്ര നിർബന്ധിച്ചിട്ടും അത് പറയാൻ അദ്ദേഹത്തിനാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, തുടക്കം ചിലപ്പോൾ നമ്മൾക്ക് സുന്ദരമാകാം, ആശുപത്രിയിലെ ഏതെങ്കിലും ലാബർ റൂമിലാകാം, നമ്മൾ മരിക്കുന്നത് ഏതെങ്കിലും വലിയ ഐസ്യുവിലാകാം, നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും മുത്രാദികളും ഒക്കെ നിൽക്കുന്ന വലിയ സദസ്സിൽ വെച്ചാകാം മരണം നടക്കുന്നത്. പക്ഷേ ആ മരണത്തിന്റെ അവസാനത്തെ വാചകം ആത്മാർത്ഥതയോടെ ആരും ചൊല്ലിത്തരാതെ മൂന്ന് പ്രാവശ്യം ഉറക്കെ ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചാൽ അയാളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. ഒരു മനുഷ്യൻ, അദ്ദേഹം അബ്ദുർ റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നമ്മുടെ സമ്മേളനം പിലാത്തറ നടക്കുന്ന സമയത്ത് ആ സമ്മേളനത്തിന്റെ നഗരി നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തുന്ന പ്രാദേശികമായ ഒരു ഇസ്ലാഹി നേതാവും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിന് ശേഷം ലോകത്തോട് വിട പറയുമ്പോൾ തഹജ്ജുദിന് എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തിന്റെ കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ്. ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. അത് കേട്ടപ്പോൾ കുറെ ആളുകൾ നിസ്കരിക്കാൻ വീണ്ടും പോയി. കാരണം എന്താ? ആരും ചൊല്ലിത്തരാതെ ഉറക്കെ തഹജ്ജുദിന് എഴുന്നേറ്റ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ
അല്ല തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സൗഭാഗ്യവാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ സഞ്ചാരത്തിലും നമ്മുടെ ഊണിലും നമ്മുടെ ഉറക്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് ആർക്കും അഹങ്കാരങ്ങളില്ല. നമുക്ക് തോട്ടങ്ങളുണ്ട്, നമുക്ക് എസ്റ്റേറ്റുകളുണ്ട്, നമുക്കതുപോലെ തന്നെ സമ്പാദ്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരം ഇടത്തനാട്ടുകരയിൽ കാണാറില്ല. മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ആട്ടിത്തരങ്ങളും ഈട്ടിത്തരങ്ങളുമൊക്കെ. തേക്കും ഈട്ടിയും അതുപോലെ തന്നെ മലയും കരിയുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്